ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടിയുടെ ജനറൽ സർവീസായിട്ടാണ് നമ്മൾ കയറ്റിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത്യാവശ്യം എല്ലാ ഭാഗം തന്നെ നമ്മൾ ചെക്ക് ചെയ്യണുണ്ട്. അപ്പം അതിൻ്റെ ഭാഗം സാർ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ലൈൻഡറൊക്കെ ഒന്ന് അഴിച്ചു നോക്കണുണ്ട്. അപ്പോൾ ആ ലൈൻഡറൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല ലൈൻഡറാണ്. നമ്മൾ കിടക്കുന്നത് കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാൻ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ക്യാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, എയർ ഫിൽട്ടറൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുമ്മ കിടക്കണ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ കമ്പനി ഫിൽറ്റർ എന്നല്ല, ഒരു കുറഞ്ഞ ബ്രാൻഡാണ്. തന്നെയല്ല അത് ഇവിടെയൊക്കെ ഹോളൊക്കെ അടിച്ചിട്ടാണ്, അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഓട്ടയൊക്കെ ആക്കിയിട്ടാണ് ഇട്ടാണ്. കാരണം ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ പേപ്പർ ക്വാളിറ്റിയാണ് ശരിക്കും ഈ എയർ ഫിൽട്ടർ, കമ്പനി ഫിൽറ്ററും കുറഞ്ഞ ഫിൽറ്ററായിട്ടൊക്കെ തന്നെ വ്യത്യാസങ്ങളിൽ തന്നെ കേസ്. അപ്പോൾ ഇതിൻ്റെ കിടക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പേപ്പർ പെട്ടെന്ന് ബ്ലോക്ക് ആവുന്ന ടൈപ്പാണ് അതിന്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ് ഷോട്ട് അങ്ങനെ കുറേ പ്രോബ്ലംസ് അതുമായി ബന്ധപ്പെട്ട് വരും നമുക്ക്. അപ്പോൾ ശരിക്കും ആ എയർ ഫിൽട്ടർ എടുത്ത് കളയുന്നതാണ് വണ്ടിയുടെ പിന്നീട് ഇപ്പോഴത്തെ മാത്രമല്ല പിന്നീട് അങ്ങോട്ടേക്കുള്ള മെയിൻ്റനൻസിനും ഗുണം ചെയ്യുന്നത് തന്നെയാണ്. കാരണം വെച്ചാൽ ആ പെട്രോൾ ബ്ലോക്ക് ആകുമ്പോൾ കൂടുതൽ ഹെഡിനകത്ത് കരി കയറാൻ തുടങ്ങും, പിന്നെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കും, മൈലേജ് ഷോട്ട് പിക്കപ്പിലോ അതുമായി ബന്ധപ്പെട്ടാണ് കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ പാർട്സുകൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതിപ്പോൾ എവിടെ ചെയ്താലും കമ്പനി പാർട്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നോക്കുന്ന സമയത്ത് ബെൻഡാക്സ് യൂണിറ്റ് ആണത്. അത് നമ്മൾ നോക്കുമ്പോൾ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ക്രാങ്കിൻ്റെ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ട്. അത് പറയാൻ കാരണം വെച്ചാൽ ബെൻഡാക്സിൻ്റെ ഈ ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ചെറിയൊരു ഒരച്ചൽ പോലത്തെ ടച്ചിങ് ഇത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അലൈൻ ചെയ്ത് തൽക്കാലം ഇടാം നമുക്ക്. പിന്നെ ക്ലച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ഇരമ്പൽ പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെയാണെന്ന് വെച്ചാൽ ഈ വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന ഈ യൂണിറ്റിൻ്റെയാണ്. കാരണം ഞാൻ അതിൻ്റെ സെൻട്രലിൽ ഈ ബുഷ് ഉണ്ടാവും, ഇത്രയും പ്ലേ ഉണ്ട്. ബട്ട് ഇതിനകത്ത് ബുഷിന് പ്ലേ വരാൻ പാടില്ല ശരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം, ഈ ബുഷിൻ്റെ ഈ മെറ്റൽ ബുഷും ഈ അലുമിനിയത്തിൻ്റെ ആ കവർ കേസും കൂടി മാറ്റി കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയി പോകുള്ളൂ. കാരണം ഇതിങ്ങനെ ഇത്ര റഫ്നെസ്സിലേക്ക് എത്തുമ്പോൾ തന്നെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് കംപ്ലയിൻറ്റ് വരാമെന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും. കാരണം ഞാൻ അടുത്ത സർവീസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിനേക്കാളും ഡബിളായിട്ടുണ്ടാവും. ഒരു പക്ഷേ ഈ റോളറിൻ്റെ കേസൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും. പൊട്ടിയതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വീണ് കഴിഞ്ഞാൽ മറ്റുള്ള വീലുകളിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി യൂസ് ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ. ക്ലച്ച് യൂണിറ്റാണ്, സ്കൂട്ടർ ടൈപ്പ് ഹോണ്ടയുടെ ആണ്. അത്യാവശ്യം മറ്റുള്ള പാർട്സുകളിലേക്ക് ഡാമേജ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോഴത്തേക്കാളും കോസ്റ്റ് കൂടുതലായിരിക്കും ഇനിയുള്ള കേസുകൾക്ക് വേണ്ടി. കാരണം ഇപ്പോൾ നിലവിൽ ബെൽറ്റിൻ്റെ കാര്യങ്ങൾക്ക് ഒന്നും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അതിപ്പോൾ കിടക്കുന്ന ബെൽറ്റൊക്കെ ആയാലും കമ്പനി ബെൽറ്റോ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കേസിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇത് മെറ്റൽ ബൂസ്റ്റ് അങ്ങനെ കൂടുതൽ ഓവലാകുമ്പോഴത്തേക്കും തേമാനം അബ്നോർമലായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് വരാം കേട്ടോ. അപ്പോൾ അത് മാറ്റുന്നത് ഏറ്റവും ബെറ്റർ. പിന്നെ അതിൻ്റെ വെയിറ്റ് സെറ്റ് കാര്യങ്ങൾ നമ്മൾ അയക്കുന്നുണ്ട്. ആ അയച്ച യൂണിറ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് അയച്ച് ഇടയ്ക്ക് ഗ്രീസിങ് നടത്തണം. വർഷത്തിലൊരിക്കൽ തന്നെയല്ലോ, അല്ലെങ്കിൽ ഒരു 10,000 kilometer അറ്റ്ലീസ്റ്റ് 10,000 kilometer തന്നെയല്ലോ നമ്മളത് അയച്ച് ചെയ്ത് പോകേണ്ടതാണ്. കാരണം ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. നമ്മളത് മാനുവലായിട്ട് തന്നെ അയച്ചിട്ട് ഗ്രീസിങ് നടത്തണം. കാരണം വെച്ചാൽ ഐറ്റം വർക്ക് ചെയ്യും, ഹീറ്റിംഗ് വരും. ഹീറ്റിംഗ് വരുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്തുള്ള ലൂബ്രിക്കേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ അഡീഷണൽ ഇല്ലാത്തത് നമ്മൾ അഡീഷണൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഡ്രൈ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ഓയിൽ വന്നില്ല. അപ്പോൾ നമ്മൾ ഈ വന്ന യൂണിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഗ്രീസിങ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് ഗ്രീസിങ് നടത്തി റീസെറ്റ് ആക്കാം. അതുകൊണ്ട് നമുക്ക് ജനറൽ സർവീസിലേക്ക് ആഡ് ചെയ്ത് അതിനകത്ത് പെടുത്തി ചെയ്ത് തരാം. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചോക്ക്, അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ. പിന്നെ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് കാർബറേറ്ററിൻ്റെ ഭാഗം ഒരു കറക്റ്റ് അല്ലാത്തൊരു ഫീല് റേസിംഗ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ കാർബറേറ്റർ യൂണിറ്റിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം കരിയൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഇത് ഒരു ചെളി പോലെ നിൽക്കുന്ന പോലെ അതേപോലെ ഒരു ഇതുപോലെ വരും. അതായത് ചെറിയ ഹോളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ള ഹോളുകളാണ്, വളരെ ചെറിയ ഹോളുകളാണ്. അപ്പോൾ അത് ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ഈ സ്ലോ ജെറ്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് ഓൾറെഡി ജാമാണ്, അതിൻ്റെ ഉള്ളിൽ ടൈറ്റായിരിക്കുകയാണ്. കാരണം ഇതേപോലെ തന്നെ പെട്രോളിൽ വന്ന കെമിക്കൽ ആഡിൻ്റെയും ഇതേപോലെ കാർബണിൻ്റെയും ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ വളരെ നമ്മളൊരു മുടിനാല് ഇറങ്ങിപ്പോകുന്ന ഹോളൊക്കെയാണ് അതിൻ്റെ. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അളവിൽ വേരിയേഷൻ വന്നാൽ പോലും നമുക്ക് ഡയറക്റ്റ് മൈലേജിനെയും ബാധിക്കും, നമ്മളുടെ വണ്ടിയുടെ എന്താ പെർഫോമൻസിനെ ശരിക്കും ബാധിക്കും അതൊക്കെ. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യണം, ആ പ്രോജക്റ്റ് മാറ്റണം, കാർബറേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസിങ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിത് ഇരിക്കണ ബാറ്ററി എന്ന് പറയുമ്പോൾ 2023 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 volt വേണ്ടതും
4 ആമ്പിയറുള്ള ബാറ്ററി. അപ്പം 2023 പുതിയ ബാറ്ററിയാണ്, എന്തായാലും ഒരു വർഷമായിട്ടില്ലല്ലോ ഓൾറെഡി, അതുകൊണ്ടൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം വാറണ്ടി പീരീഡ് ഉള്ളതുമാണ്. പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം നമ്മൾ മാറ്റണം എന്ന് പറയാൻ കാരണം വെച്ചാൽ, പ്ലഗിനകത്തേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കെട്ടിനകത്ത് കരിയുടെ അളവിൻ്റെ ഒരു പ്രസൻസ് ഇതിനകത്ത് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റി റീസെറ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. എയർ ഫിൽറ്റർ നമ്മളിപ്പോൾ കമ്പനി ഫിൽറ്റർ ആയ പോലും മാറ്റിയിട്ടാൽ 10,000 കിലോമീറ്ററാണ് അതിൻ്റെ നല്ല ലൈഫുള്ളൂ. 16 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ മാറ്റി പുതിയത് കിട്ടണം. മാക്സിമം ഇട്ട് ഓടിക്കാന്ന് പറഞ്ഞാൽ ഒരു 12,000 കിലോമീറ്ററൊക്കെ ഇട്ട് ഓടിക്കുക. 12,000 കിലോമീറ്റർ അതേ കൂടുതലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുക, നമുക്കറിയാൻ പാടുള്ളതാണത്. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ തന്നെ ആ പ്ലഗ് എയർ ഫിൽറ്റർ കുറഞ്ഞ ഫിൽറ്ററും ഈ പ്ലഗും കൂടി ഇട്ടേക്കണേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഹെഡിനകത്ത് എന്തായാലും ഉണ്ടാവും. പക്ഷേ അത് പുറമേ നിന്ന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുമൊന്നുമില്ല. കാരണം ആദ്യം നമുക്ക് കാണുന്ന കാർബറേറ്റർ എയർ ഫിൽറ്റർ പ്ലഗ് എയർ ഫിൽറ്ററും പ്ലഗും മാറ്റാം കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക. അത്രയാണ് നമുക്ക് പുറമേ നിന്ന് ചെയ്യാൻ പറ്റുക. വേറെന്തെങ്കിലും സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ വന്ന സമയത്ത് ഇട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടാവണം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് പലതും. പിന്നെ ഓൾറെഡി എഞ്ചിൻ ഓയിൽ മാറണമുണ്ട്. അത്യാവശ്യം നമുക്ക് ജനറൽ സർവീസുമായിട്ടുള്ള വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ എടുക്കും.